MPS-ന്റെ വെബ്സൈറ്റിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ സൈൻ ഇൻ ചെയ്യുന്ന ഭാഗത്തിന് താഴെ ഇടതുവശത്തായി കാണുന്ന റീസെറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. റീസെറ്റ് പാസ്വേഡ് യൂസിംഗ് സീക്രട്ട് ക്വസ്റ്റ്യൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രാൻ നമ്പർ നൽകിയാൽ നമുക്ക് നമ്മൾ നേരത്തെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് അതിൻ്റെ ആൻസർ നൽകി നമുക്ക് റീസെറ്റ് ചെയ്യാം, പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. എന്നാൽ അത് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കണമെന്നില്ല. എപ്പോഴും ഓർക്കാൻ പറ്റുന്നത് ഇൻസ്റ്റൻറ്റ് റീസെറ്റാണ്. അതിൽ രണ്ട് ഓപ്ഷനുകളുണ്ട്, നോഡൽ ഓഫീസ് വഴിയും OTP ജനറേറ്റ് ചെയ്തുകൊണ്ടും റീസെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നോഡൽ ഓഫീസ് വഴിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രാൻ നമ്പർ നൽകി, ഡേറ്റ് ഓഫ് ബർത്ത് നൽകി, പുതിയ പാസ്വേഡും നൽകിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. എന്നാൽ അത് നോഡൽ ഓഫീസിൽ നിന്ന് അതിൻ്റെ കൺഫർമേഷൻ വന്നാൽ മാത്രമേ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ആവുകയുള്ളൂ. അതാണ് അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം. എന്നാൽ ജനറേറ്റ് OTP വഴിയാണെങ്കിൽ നമുക്ക് നേരിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോഴുള്ള പ്രത്യേകത, നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് OTP വരും എന്നുള്ളതാണ്. ഫോൺ നമ്പർ മിസ്സാവുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ ഉപയോഗിക്കാത്ത ഫോൺ നമ്പർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് എങ്കിലും, അതല്ല മെയിൽ ID നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഓഫീസ് വഴി റീസെറ്റ് ചെയ്യുക, നോഡൽ ഓഫീസ് വഴി പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ OTP നമ്മുടെ മൊബൈലിലേക്ക് വരും എന്നുണ്ടെങ്കിൽ നമുക്ക് നോഡൽ ഓഫീസ് എന്നുള്ള ഓപ്ഷൻ മാറ്റി ജനറേറ്റ് OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് റീസെറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരുന്നതാണ്. ഇത് നമ്മൾ പ്രാനും ഡേറ്റ് ഓഫ് ബർത്തും ശരിയാണോ എന്ന് നോക്കിയതിന് ശേഷം കൺഫേം നൽകുക. അപ്പോഴേക്കും നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നൽകി കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ആവുന്നതാണ്. അതേസമയം നോഡൽ ഓഫീസ് വഴിയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇതുപോലെ അതിൻ്റെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ലഭിക്കുന്ന അക്നോളജ്മെൻ്റ് പ്രിൻ്റ് എടുത്ത് നമുക്ക് നോഡൽ ഓഫീസിൽ നൽകേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ അതെടുത്ത് പ്രിൻ്റ് എടുത്ത് നമ്മൾ സൂക്ഷിക്കുക. അതിനുശേഷം നോഡൽ ഓഫീസുമായിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് പാസ്വേഡ് റീസെറ്റ് ആവുന്നത്. അതിനേക്കാൾ നല്ലത് നമുക്ക് OTP വഴി പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം.